രാജേന്ദ്ര മന്ദലം കേരളത്തിൽ ഞെട്ടിച്ചുകൊണ്ട് പി വി അൻവർ ഡി എം കെയിലേക്ക് ഇന്നലെ ന്യൂസ് വന്നിരിക്കുന്നത്. കാരണം ഡി എം കെയിലെ നേതാക്കളുമായിട്ട് നിന്നുകൊണ്ട് ഫോട്ടോകൾ പുറത്ത് സോഷ്യൽ മീഡിയ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാളെ പുതിയ പാർട്ടി പ്രഖ്യാപിക്കാൻ ഇരിക്കുകയാണ് പി വി അൻവർ ചെന്നൈയിൽ എത്തിയിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകളും സ്റ്റാലിന് വേണ്ടി ചർച്ച നടത്തും എന്നൊരു വാർത്തയുണ്ട്. എന്തുകൊണ്ടാണ് ഡി എം കെയിലേക്ക് പോകാനുള്ള കാരണം? കാരണം ഇവിടുത്തെ സ്റ്റാലിനേക്കാൾ നല്ലത് അവിടുത്തെ സ്റ്റാലിനാണെന്ന് ഇദ്ദേഹത്തിന് ബോധ്യമായി. കാരണം ഇദ്ദേഹം നടത്തുന്ന ഈ കുൽസ് പ്രവർത്തനങ്ങൾക്കൊക്കെ മറുപടിക്കാനും സംരക്ഷിക്കാനും ഇവിടുത്തെ സ്റ്റാലിന് കഴിയുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ സ്റ്റാലിന് രക്ഷപ്പെടുത്തും എന്നാണ് വിചാരം. അതെന്താണ് ഈ കുൽസ പ്രവർത്തനങ്ങൾ എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ ഈ പാവങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടിയാണ്, മലപ്പുറത്തെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഉള്ള പാർട്ടിയാണെന്നൊരു മിഥ്യാധാരണ അദ്ദേഹം സൃഷ്ടിച്ചു. പക്ഷേ ഇദ്ദേഹത്തിന്റെ വരുമാനം എത്ര കോടി രൂപയുടെയാണ് ആസ്തി ഇദ്ദേഹത്തിനുള്ളത്? ഇദ്ദേഹം എത്ര കോടി എത്ര രൂപയാണ് ഇൻകം ടാക്സ് കൊടുക്കുന്നത്? സാധാരണക്കാരൻ ഇവിടെ ആശുപത്രി പോയിട്ട് ബില്ല് കൊടുക്കാൻ പാടുപെടുന്നു, ആഹാരം കഴിക്കാൻ വേണ്ടി നന്നേ പാടുപെടുന്നു, കട്ടിണിയും കണ്ണീരുമായിട്ട് നടക്കുന്ന എത്രയോ പേരുണ്ട്. ഇപ്പോഴും നമ്മുടെ രാജ്യം ദരിദ്ര രാജ്യം, ആ ലേവൽ മാറിയിട്ടില്ല. കേരളത്തിലും അത് തന്നെ. ദിവസം 25 രൂപ ഈ കഴിഞ്ഞ് വരുമാനമില്ലാത്ത എത്ര പേരുണ്ട്. അവരൊക്കെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ, അതാണ് ഈ മഞ്ഞക്കാടും നീലക്കാടും ഒക്കെ ആയിട്ട് നടക്കുന്നത്. അങ്ങനെയുള്ള രാജ്യത്ത് ഇതുപോലൊരു ധനികനായ ഒരു വ്യവസായി എന്ത് കുന്തം ചെയ്യാനാണ്? അപ്പൊ ഇദ്ദേഹത്തിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക താല്പര്യങ്ങളാണ്. ആ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് മറപിടിക്കുന്ന ഒരു ഗവൺമെന്റ് വേണം, ഒരു മുഖ്യമന്ത്രി വേണം. അപ്പൊ അതിന് പറ്റിയ ആള് ചെന്നൈയാണ്, സ്ഥലവും ചെന്നൈയാണെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു പടി കൂടി കടന്നുള്ള വിപ്ലവങ്ങളാണ്, ജനകീയ ജനാധിപത്യ വിപ്ലവങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആ കുടുംബം മൊത്തം ഇപ്പൊ രാഷ്ട്രീയ ഭൂപടത്തിലുണ്ട്. കുടുംബം, കരുണാനിധി കുടുംബം മുഴുവൻ. കരുണാനിധിക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകൻ സ്റ്റാലിൻ മുഖ്യമന്ത്രിയാകുന്നു. മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാകും. അടുത്ത മുഖ്യമന്ത്രി തീർച്ചയായിട്ടും അദ്ദേഹമായിരിക്കും. അവിടെ ആർക്കും ഒരു എതിർപ്പും ഇല്ല. ഇവിടെ മരുമകനെയൊന്ന് മുഖ്യമന്ത്രിയാക്കും എന്ന് പറഞ്ഞ അദ്ദേഹം അതിനുള്ള ഒരു സൂചനയെ നൽകിയിട്ടില്ല. ഇവിടെ എന്തോ ഒരു എതിർപ്പായിരുന്നു, അവിടെ അങ്ങനൊന്നും ഇല്ല, എല്ലാരും വണങ്ങും. അതാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ രീതികള് പടം വെച്ച് അവർ തൊഴുകയും ചെയ്യും. ഈ മകന് ഈ സനാതന ധർമ്മത്തിന്റെ അന്തകനായിട്ട് വന്നിരിക്കുക, അത് നശിപ്പിക്കും. വെയിറ്റ് ആൻഡ് സീ എന്നാണ് പറഞ്ഞത്, കാത്തിരിക്കുക കാണുക. അങ്ങനെയാണ് ജഗ്ഗി വാസുദേവനെതിരെ നടപടി ആരംഭിച്ചിരിക്കുക. ജഗ്ഗി വാസുദേവ് സുപ്രീംകോടതി പോയി, അതിൽ നിന്ന് വിടുതൽ ചെയ്തു, ജാമ്യം നേടി എന്നുള്ള വേറൊരു കാര്യം. അപ്പൊ നാശം അവിടെ കോയമ്പത്തൂരിൽ തുടങ്ങാൻ വേണ്ടിയാ സനാതന ധർമ്മത്തിന്റെ നാശം, ആ ലക്ഷ്യത്തോടു കൂടിയാ പോകുന്നത്. അപ്പൊ ഈ അൻവറിന് ഇവരൊന്നും പ്രശ്നമില്ല, അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്കൊന്നും ഹാനികരമാവുന്നില്ല. ചെന്നൈ വിമാനത്താവളം മോശമാണോ, കോടമ്പാക്കം മോശമാണോ, അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഈ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്താനും ഒക്കെ ഉള്ള വലിയൊരു സാധ്യത അവിടെ തെളിയുന്നുണ്ട്. വേണമെങ്കിൽ ഡി എം കെയുടെ ഒരു യൂണിറ്റ് കേരളത്തിൽ സ്ഥാപിക്കാം. തമിഴിലുള്ളത് കേരളത്തിലെ ഇവിടെ ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ മാത്രമേ ശരിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് ഡി എം കെക്ക് ഉള്ളൂ. എ ഡി എം കെക്ക് ജയലളിത പോയതുകൂടി ഇല്ലാതായി കേരളത്തിൽ. അവർക്ക് യൂണിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് സംരക്ഷിക്കാൻ ഹിന്ദുത്വത്തെ എതിർക്കാൻ ധാരാളം മുസ്ലിങ്ങളുമുള്ള ഒരു പാർട്ടിയാണ്, ദളിതരുമുള്ള പാർട്ടിയാണ്. അന്നവർ നേരത്തെ തന്നെ പറഞ്ഞ രാഷ്ട്രീയമായിട്ട് ചേരുന്നുണ്ട് ഇതിനെ. അദ്ദേഹം പറഞ്ഞത് ദളിതരുടെയും ന്യൂനപക്ഷങ്ങളുടെ ഐക്യത്തിന് വേണ്ടി, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടി എന്നാണ്. ഒരു പാർട്ടി ഇവിടെ ഉണ്ടല്ലോ ഡി എം കെ, അപ്പൊ സ്വന്തമായിട്ട് രൂപവത്കരിക്കേണ്ടെന്ന് അദ്ദേഹത്തിന് ന്യായം പറയാം. പക്ഷെ ഇതിന്റെ സത്യം മറ്റൊന്നുമല്ല, ഇവിടെ രൂപീകരിച്ചു കഴിഞ്ഞാൽ ആളൊന്നും കാണുകയില്ല. നിലമ്പൂർ കൂടി അത്രയും പോലും ആൾ ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്നുള്ള അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അപ്പൊ ബുദ്ധിപരമായിട്ടൊരു തീരുമാനമാണ്. സി പി എമ്മിന് ഒരു ഉന്നതം വരുമെന്നാണല്ലോ പറഞ്ഞത്. എൻ ഡി എ എവിടെ പോയി? വലിയ വാചകം ഒഴിച്ചത് അദ്ദേഹം എവിടെ പോയത്? അതൊക്കെ ചുമ്മാ വെറും റെട്ടറിക്കുകളാണെന്ന്, ആളുകളെ പറ്റിക്കാനുള്ള ഗിമ്മിക്കുകൾ. അതുകൊണ്ടൊന്നും ഒരു സാധ്യതയില്ല. ഡി എം കെ പോയത് എന്തായാലും നന്നായി, അദ്ദേഹത്തിനെ യോജിച്ച് പോകാറിയാം. പക്ഷെ ഈ പിണറായി വിജയൻ കുറച്ച് വൈകി ഇദ്ദേഹത്തിന് ഈ കുണം അറിയാൻ. ഇനി എന്നാണ് അവിടെ സ്വന്തം പാർട്ടി ഇന്ത്യ മുന്നിൽ കയറാതെ ഡി എം കെ വരെ ഇന്ത്യ മുന്നിൽ കയറാൻ വേണ്ടിയുള്ള ഒരു അവസരം? അതാണ് സത്യം, സത്യം. അപ്പൊ അടുത്ത പ്രാവശ്യം എൻ ഡി എ അങ്ങ് തോൽപ്പിച്ചിട്ട് ഇന്ത്യ മുന്നണി വരികയാണെങ്കിൽ അപ്പൊ പിണറായി വിജയനോടൊപ്പം നിൽക്കാൻ നിൽക്കേണ്ടി വരുമല്ലോ. കാരണം ഇവരെല്ലാം ചേരുന്ന സഖ്യത്തിനാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യങ്ങളിലൊന്ന് തന്നെ ഈ സനാതന ധർമ്മത്തെ അങ്ങ് നശിപ്പിച്ച് കളയുക, പിന്നെ അവർക്കൊരു ഭീഷണി ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി ഇവർക്കെല്ലാം ഒരുമിച്ച് നിന്ന് ഒരു കുടക്കീഴിൽ നിന്ന് പൊരുതി ആ ആർ എസ് എസിന്റെ പേരെടുത്ത് ഈ സനാതനധർമ്മത്തിന്റെ പേരെടുത്തിട്ട് അതല്ലാതെയുള്ള ഒരു ഭരണം നമുക്ക് അവിടെ കൊണ്ടുവരാം. ഭീകരവാദികളുടെ സഹായം തേടിയാലും കുഴപ്പമില്ല. പാകിസ്ഥാന്റെയും ചൈനയുടെയും ഒക്കെ യോജിച്ചു പോകുന്നുണ്ട്. പാകിസ്ഥാനോട് ആനുകൂല്യം രാഹുൽ ഗാന്ധിക്കുണ്ട്. പാകിസ്ഥാൻകാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ചൈന ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നേതാക്കൾ ഇവിടുത്തെ സ്റ്റാലിന്മാരായിരിക്കും, ഒന്നല്ല രണ്ട്. അപ്പൊ സ്റ്റാലിനുമായിട്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല. അന്നത്തെ കാലത്ത് ചൈനയും റഷ്യയുമായിട്ട് കുഴപ്പമായിരുന്നു സ്റ്റാലിൻ കാലത്തിൽ. ഇപ്പൊ അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു കൂട്ടുമുന്നണി, അത് നല്ല കാര്യം. അയൽപക്കങ്ങളുമായിട്ട്
നല്ല ബന്ധത്തിൽ, നമ്മുടെ ശത്രു രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധത്തിൽ പോകാനുള്ള ഒരു വഴിയും കൂടെ തുറന്നു കിട്ടും. ആ വഴിക്ക് അൻവർക്ക് നിന്ന് അതെന്തായാലും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട്, കോമ്പി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. രാഷ്ട്രീയ കോമ്പി എന്ന് പറയുന്നത് ഫുഡ് ആഹാരത്തിനൊക്കെ നമ്മൾ പറയുന്ന കോമ്പി പോലെ ഒരു നല്ല കോമ്പിയാണ് ഈ സ്റ്റാലിന്മാരും അൻവറും ചേർന്നൊക്കെ സൃഷ്ടിക്കുക. തീർച്ചയായിട്ടും അവർക്ക് നല്ലതാണ്. ഒരു എന്തായാലും നന്നായി. ഇനിയിപ്പം ഇതിന് വേണ്ടിയിട്ട് കുറെ പണവും ആൾക്കാരെയും ബിരിയാണി വാങ്ങിച്ച ആൾക്കാരെ കൊടുക്കുകയും ഒക്കെ ചെയ്തുള്ള ഒരു പണിക്ക് പോകേണ്ടി വന്നില്ലല്ലോ അൻവർ. അല്ലാതെ തന്നെ DMK ഇഷ്ടം പോലെ കോടികൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്.